സംസ്ഥാനമൊട്ടുക്കും വേരുകളുള്ള കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ രണ്ടുപേർ കൂടി കാസർഗോട്ട് അറസ്റ്റിൽ. കോഴിക്കോട് കുരുവാത്തൂർ സ്വദേശി ഹൈദരാലി, പുറക്കാട്ടിരി സ്വദേശി ഷാജി എൻ കെ ആർ എന്നിവരെയാണ് കാസർഗോഡ് ഡിവൈഎസ്പി പി പി സദാനന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരം ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ച മൈ ക്ലബ് ട്രേഡേഴ്സ് എന്ന പേരിൽ നടന്ന മണി ചെയിൻ കേസിലേക്ക് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ടുപേരും പ്രിൻസസ് ഡയമണ്ട്സ് ആൻഡ് ഗോൾഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടർമാരാണ്. മൈ ക്ലബ് ട്രേഡേഴ്സ് എന്ന പേരിൽ മലേഷ്യൻ കമ്പനി എന്ന വ്യാജേനയാണ് ഈ മണി ചെയിൻ കമ്പനി നടത്തിയത്. അതിലൂടെ ഉള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രിൻസ് ഗോൾഡ് എന്ന പേരിലുള്ള ജ്വല്ലറി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ജ്വല്ലറി മറ്റ് സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നതിലേക്ക് ആണ് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അറസ്റ്റ് ചെയ്ത പ്രതി ഒന്ന് കോഴിക്കോട് കുറുവാറ്റൂർ സ്വദേശി ഹൈദരാലിയാണ്. രണ്ടാമത്തെ ആൾ കോഴിക്കോട് തന്നെ പുറക്കാട്ടിരി സ്വദേശി ഷാജി എം കെ ആണ്. രണ്ടുപേരെയും കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രതിയിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രകാരം അയാളിലൂടെ തന്നെ 47 കോടി രൂപ ഈ മണി ചെയിൻ സ്കീമിലൂടെ പിരിച്ചിട്ടുണ്ട്. അതുപോലെ മൊത്തം തുക എന്തായാലും വലിയ തുക ഉണ്ടാകുമെന്ന് കരുതുന്നു. കേരളത്തിലൊട്ടാകെ ഈ സ്കീം വ്യാപിച്ചിട്ടുണ്ട്. അതിൽ കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിൽ വലിയ രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ബേസ്ഡായിട്ട് മഞ്ചേശ്വരത്താണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചത്. മൈ ക്ലബ് ട്രേഡ്സ് എന്ന പേരിലാണ് മണി ചെയിൻ മോഡലിൽ വൻ തട്ടിപ്പ് അരങ്ങേറിയത്. ഏജന്റുമാർ മുഖേന നിക്ഷേപകരുടെ 500 കോടിയോളം രൂപ ഈ സംഘം തട്ടിയെടുത്തതായി പോലീസ് പറയുന്നു. ഈ പണം ഉപയോഗിച്ച് കാസർഗോട്ടും വടകരയിലും ഉൾപ്പെടെ പ്രിൻസ് ഗോൾഡ് എന്ന പേരിൽ ജ്വല്ലറികളുടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും പോലീസ് കണ്ടെത്തി. കമ്പനിയുടെ ഡയറക്ടർമാർ അടക്കമുള്ളവരും കേസിൽ പ്രതിയാകുമെന്ന് പോലീസ് പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരം ഉദ്യാവർ സ്വദേശി മുഹമ്മദ് ജാവേദിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പദ്ധതിയിലേക്ക് കാസർഗോഡ് മാംഗ്ലൂരു പ്രദേശത്തുള്ള 453 പേരെ ജാവേദ് നേരിട്ട് ചേർത്തതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ജാവേദിന്റെ കീഴിൽ മൊത്തം 4080 പേരിലൂടെ 47 കോടി രൂപയാണ് പിരിച്ചെടുത്തതെന്ന് പോലീസ് പറയുന്നു. ഇതിന്റെ കമ്മീഷൻ തുകയായി 1,08,79,000 രൂപ ജാവേദിന് ലഭിച്ചതായും കേരളത്തിലെമ്പാടും ദുബായിലും ഈ തട്ടിപ്പ് പദ്ധതി വ്യാപിച്ചു കിടക്കുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഉത്തരദേശം മീഡിയ നെറ്റ്വർക്ക്.